ആ കാലഘട്ടം വരയ്ക്കും ഈ വാടക ഷെഡിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഒരു കെട്ടിടം, എഗെയിൻ ഒരു ഓടിട്ട കെട്ടിടവും ഒരു സൗകര്യത്തോടെയുള്ളൊരു ചെറിയൊരു പ്ലോട്ട് വിൽക്കാനുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഞാനത് അപ്പച്ചനോട് പറഞ്ഞു. അപ്പോൾ ആ ഇടയ്ക്ക് അപ്പച്ചന് മനസ്സിലായി ഇനി ഇവനെ ഇവിടെ ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ നാട്ടിൽ കുറേ കൃഷിഭൂമിയൊന്നും വെച്ചിരുന്നിട്ട് കാര്യമില്ല. അദ്ദേഹം അത് ഒന്നൊന്നായിട്ട് കുറച്ച് കുറച്ച് കൃഷിഭൂമികൾ വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ കുറച്ച് പണം എനിക്ക് തന്നു. ഞാൻ ആ പണം കൊണ്ട് ഈ ആ പ്ലോട്ടും ആ ഷെഡും വാങ്ങിച്ചു. അത് കുറേ കൂടി ബെറ്റർ ഷെഡായിരുന്നു, കുറേ കൂടി ഓടിട്ട് തന്നെയാണ്, പക്ഷേ അതിന് ഞാനൊരു ഫോൾ സീലിംഗ് ഒക്കെ അടിച്ച് കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്ക്, ഒരു പ്രമൈസസിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഷീലയുടെ പേരിൽ നല്ലൊരു എമൗണ്ട് ബാങ്കിൽ കിടപ്പുണ്ട് അന്നത്തെ കാലത്ത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഒരു പ്ലോട്ട് വാങ്ങിക്കാനായിട്ട്, വീട് പണിയാനായിട്ട് ഒരു പ്ലോട്ട് മേടിക്കാനായിട്ടാണ് ഞാൻ ആലോചിക്കുന്നു. അങ്ങനെ ഒരു 20 സെൻറ്റ് സ്ഥലം കലൂരിൽ തന്നെ, അന്നൊന്നും സെൻറ്റിന് വളരെ വിലക്കുറവാണ്. 1 സെൻറ്റിന് ഞാൻ വീട് വയ്ക്കാനായിട്ട് വാങ്ങിച്ചത് സെൻറ്റിന് 2,800 രൂപയുള്ളൂ ഒരു സെൻറ്റ് സ്ഥലത്തിന്. അങ്ങനെ ഞാൻ 20 സെൻറ്റ് സ്ഥലം മേടിക്കുകയാണ്. ഷീഡിലയുടെ പേരിലുള്ള പണവും പിന്നെ അപ്പച്ചൻ കുറച്ചും കൂടി പണം തന്നിട്ട് ആ പ്ലോട്ട് വാങ്ങിക്കുന്നു. അങ്ങനെ പ്ലോട്ട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അത് വെറുതെ ഇടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പാരലലി വീട് പണി തുടങ്ങണം എന്നുള്ളൊരു ചിന്താഗതി വരുന്നു. അങ്ങനെ എൻ്റെ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-2.5 വർഷത്തിനുള്ളിൽ ഞാൻ ഒരു വീടും, അത്ര വലിയ വീടൊന്നുമല്ല, ഒരു കൊച്ചു വീട് കംപ്ലീറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു വീട്ടിലേക്ക് മാറി. അപ്പോഴേക്കും അരുണുണ്ടായി. അങ്ങനെ പുതിയ വീട്ടിലെ സ്വന്തം വീട്ടിൽ താമസം, സ്വന്തം ഫാക്ടറി ഷെഡ്, അപ്പോഴേക്കും ഒരു ആദ്യമായിട്ട് ടെലിഫോൺ കണക്ഷൻ ഫാക്ടറിയിൽ, അങ്ങനെ കാര്യങ്ങൾ പച്ചപിടിച്ചു വരികയായിരുന്നു, അടിക്കടി പച്ചപിടിച്ചു വരികയായിരുന്നു. അങ്ങനെ പുതിയ വീട്ടിൽ താമസമൊക്കെ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, അന്നും എനിക്ക് പഴയ ആ സ്കൂട്ടർ തന്നെയായിരുന്നു. ഷീല വീണ്ടും ഗർഭിണിയായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഒരു പഴയ കാറ് വാങ്ങിച്ചാലോ എന്നൊരു ആലോചന വരുന്നു. അങ്ങനെ ഒരു പഴയ പ്രീമിയർ പത്നി കാറ് വാങ്ങിച്ചു. അതിൻ്റെ അന്നത്തെ വില 25,000 രൂപ കൊടുത്തിട്ടാണ് ആ പഴയ കാറ് വാങ്ങിക്കുന്നത്. അങ്ങനെ മിഥുൻ ജനിക്കുന്നതിന് മുമ്പേ കാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേജായപ്പോഴേക്കും കേരളം ഒട്ടുക്ക് ധാരാളം ഡീലർമാരും അവർക്കൊക്കെ വേണ്ടി സാധനങ്ങൾ എത്തിക്കാനും അവരുടെയൊക്കെ ഓർഡർ എടുക്കാനും ഒരു ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു പയ്യനും ഉണ്ടായിരുന്നു. ഈ ഡീലർമാരെന്നൊക്കെ പറഞ്ഞാൽ തന്നെയും നമുക്ക് അങ്ങനെ നമ്മുടെ ടേംസൊന്നും ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്ന ടേംസിന് നമ്മൾ സമ്മതിക്കണം, കാരണം അത്രയ്ക്കേ ഉള്ളൂ. അതായത് വിറ്റ് കഴിഞ്ഞിട്ടാണ് പൈസ തരുള്ളൂ. ചിലവർ വിറ്റ് കഴിഞ്ഞാലും പൈസ തരില്ല. പിന്നെ ലാഭത്തിൻ്റെയൊക്കെ കമ്മീഷൻ പെർസെൻറ്റേജൊക്കെ മറ്റ് സ്റ്റെബിലൈസറുകൾ, മറ്റ് ബ്രാൻഡ് സ്റ്റെബിലൈസറിനേക്കാളൊക്കെ കൂടുതൽ കൊടുത്തിരുന്നു. പക്ഷേ അതിലേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ആയിട്ടുള്ളൊരു ഒരു ആത്മബന്ധം, അവരായിട്ടുള്ളൊരു മാനസികമായിട്ടുള്ള അടുപ്പം, ഇവരെ കൂടുതൽ കൂടുതൽ വിസിറ്റ് ചെയ്യുന്നു, അവരായിട്ടുള്ളൊരു സൗഹൃദം, അവരായിട്ടുള്ള ടെലിഫോൺ സംഭാഷണം, അതുകൊണ്ടൊക്കെ തന്നെ ഞാനൊരു ഒരു റിലയബിൾ പേഴ്സണാന്ന് തോന്നുകയും അതുവരയ്ക്ക് വിറ്റിട്ടുള്ള സ്റ്റെബിലൈസറുകൾക്ക് കാര്യമായിട്ട് കംപ്ലൈൻ്റ് ഒന്നുമില്ല എന്ന് അവർക്ക് ബോധ്യമാവുകയും, ഇനിയല്ല വിറ്റിട്ട് കാശ് കൊടുത്താൽ മതി നല്ല മാർജിൻ, അതുകൊണ്ട് തന്നെ ഡീലർമാർ പതുക്കെ പതുക്കെ വീഗാർഡ് സ്റ്റെബിലൈസർ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. മറ്റ് കെൽട്രോണും നെൽക്കോക്കെ അവർ പതുക്കെ സൈഡിലേക്ക് മാറ്റാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു പരസ്യമിടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പിന്നെ ഒരു കളർ പരസ്യം വനിതയിൽ ഇടുന്നത്. അങ്ങനെ ആണ് വളരെ പടിപടിയായിട്ടാണ് വീഗാർഡ് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ പരസ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വനിതയിലൊക്കെ ഒരു ചിലത് ഹാഫ് പേജൊക്കെ പരസ്യം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഹാഫ് പേജ് പരസ്യമൊക്കെ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവർ സ്പേസ് തരൂല.
പലപ്പോഴും സീസൺ ടൈം വരുമ്പോൾ, അതായത് ക്രിസ്മസോ അല്ലെങ്കിൽ ഓണത്തിൻ്റെയൊക്കെ മുമ്പ് ഉള്ള ഇഷ്യൂ എഡിഷൻസിൽ അവരെനിക്ക് സീറ്റ് തരില്ല പരസ്യം, കാരണം അതൊക്കെ വേറെ വലിയ വലിയ വൻകിടക്കാർ ബുക്ക് ചെയ്ത് പോയി. അന്ന് കാലത്ത് കുറേ ഈ എന്താ പറയുക, കുറേ ഈ പ്രൈവറ്റ് ഫിനാൻസിങ് കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ അടിച്ചു പൊളിച്ചൊക്കെ പരസ്യം ചെയ്യും. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അനരമയുടെയൊക്കെ ഏജൻറ്റ് വന്നിട്ട് അതിൻ്റെ മാനേജർ വന്നിട്ട് പറയുന്നത് അടുത്ത തവണ ഇന്ന മറ്റേ ഫിനാൻസ് കമ്പനിക്കാരെ 3 പേജാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, മറ്റവർ 2 പേജാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ പാവം വെറും ഹാഫ് പേജിലൊക്കെ നിർത്തുന്ന ആളാണല്ലോ. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്ഥാപനങ്ങളൊന്നും ഇന്നില്ല, കാരണം അതൊക്കെ വെറും ഫ്ലൈ ബൈ നൈറ്റ് എന്നുള്ള പോലെ ജനങ്ങളെ പറ്റിക്കാനായിട്ട് പ്രൈവറ്റ് മറ്റ് പണമിടപാട് സ്ഥാപനങ്ങളും പല പല അട്രാക്ഷനും എത്രയാ 36% പൈസ കൊടുക്കാമെന്ന് ഒക്കെ പറഞ്ഞ് ജനങ്ങളെ ഇന്ന് പണം തെറ്റിച്ച് അങ്ങനത്തെ പരിപാടികളായിരുന്നു. അപ്പോൾ ഒരു സ്ഥാപനം വളരണമെങ്കിൽ അല്ലെങ്കിൽ സ്ഥാപനം വർഷങ്ങളായിട്ട് നിലനിൽക്കണമെങ്കിൽ ആ അതിൻ്റെ വിശ്വസ്തത അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന എഫേർട്ട്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അങ്ങനെ സ്ഥാപനം പടിപടിയായി വളരാൻ തുടങ്ങുകയും അപ്പോൾ അതിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡീലർ, അദ്ദേഹം ഒരു റോട്ടറി ക്ലബ് മെമ്പറായിരുന്നു. അദ്ദേഹം എന്നെ റോട്ടറി ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ക്ഷണിച്ച് ഞാൻ റോട്ടറി ക്ലബിൽ ചേരുന്നു. അപ്പോൾ അവിടെ ഒരു പതിവുണ്ട്, പുതിയ മെമ്പർ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് 1-2 മാസത്തിനുള്ളിൽ ഒരു പ്രസംഗം നടത്തണം. അത് ഇംഗ്ലീഷിലാണ് റോട്ടറി മീറ്റിങ്ങുകളൊക്കെ. അപ്പോൾ സ്വന്തം ചരിത്രം പറഞ്ഞാൽ മതി, പക്ഷേ അത് ഇംഗ്ലീഷിൽ പറയണം. ഞാൻ ഒത്തിരി പ്രാക്ടീസൊക്കെ ചെയ്ത് ഇംഗ്ലീഷിൽ പോയി അന്ന് എന്നെപ്പറ്റി പ്രസംഗിച്ചു. പക്ഷേ അത് തിരിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് ഒന്നും പോരാ, അതായത് ഞാൻ വിചാരിച്ച പോലെ അത് എനിക്ക് അവതരിപ്പിക്കാൻ പറ്റിയില്ല. എത്രയോ പ്രാസംഗികരെ കണ്ടിരിക്കുന്നു, അവരൊക്കെ വളരെ സ്ഫുടമായിട്ടും വളരെ ശക്തമായിട്ടും ആശയങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കും അതുപോലെ ആവണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ചില പബ്ലിക് സ്പീക്കിംഗ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, അതുപോലെ ചില പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മുടെ സ്ഥാപനം വളരണമെങ്കിൽ ആദ്യം നമ്മൾ സ്വയം വളരണം, അല്ലാതെ നമുക്ക് സ്ഥാപനം വളർത്താൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഒരു ഡീലർ കോൺഫറൻസൊക്കെ നടത്തി ഗ്രൂപ്പായിട്ടൊരു മീറ്റിങ്ങൊക്കെ നടത്തുകയാണെങ്കിൽ അവരെ മുന്നിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു കഴിവ്, അപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എബിലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ഞാൻ വിവിധ തരത്തിലുള്ള കോഴ്സുകൾ പോയി അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഇതിനോട് ഭയങ്കര ക്രേസായിരുന്നു, ഇതുപോലുള്ള പലതരത്തിലുള്ള ഏത് നല്ല കോഴ്സ് കേട്ടാലും കണ്ടാലും ഞാൻ പോയി അത് അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഷീലയ്ക്കൊക്കെ അതൊരു തലവേദനയായിരുന്നു, കാരണം കുട്ടികളാണെങ്കിൽ വെറും 2 വയസ്സ് 4 വയസ്സ്, ഈ സമയത്താണ് ഞാൻ ഈവനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, ഈവനിങ് ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. അത് ചിലത് വൈകുന്നേരങ്ങളിൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വൈകുന്നേരം ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് രാത്രി വരുന്നത് 10 മണിക്കാണ്, അപ്പോഴേക്കും പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു തവണ ഷീല ചോദിച്ചിട്ടുണ്ട്, അതായത് നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്തരം കോഴ്സുകൾ, എൻ്റെ പല ബന്ധുക്കളും ബിസിനസ്സിലുള്ളവരുണ്ടല്ലോ, അവരൊന്നും ഇതുപോലെയൊന്നും ബിസിനസ്സുകാരാണല്ലോ, അവരൊന്നും ഇതുപോലെ കോഴ്സിനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അതിനൊന്നും ഞാൻ ഉത്തരം പറഞ്ഞില്ല, കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതായിരുന്നു, കാരണം നമ്മുടെ സ്ഥാപനം വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ വളർന്നാൽ മാത്രമേ നമുക്ക് സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊരു വാശിയിൽ. അതുപോലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫിനാൻസിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ വളരെ വീക്കായിരുന്നു, അക്കൗണ്ടൻസി. അപ്പോൾ അതിനൊരു കോഴ്സ് ഉണ്ടെന്ന് കേട്ടു, അതായത് എറണാകുളത്ത് ചേംബർ ഓഫ് കോമേഴ്സുകാർ മർച്ചൻസിന് വേണ്ടിയിട്ട്, കടക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അദ്ദേഹം ഇന്നിപ്പോൾ വളരെ പ്രായമായി, ഇപ്പോൾ ഫീൽഡിൽ ഇല്ലയെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു രാവിലെ 6 to 9 ക്ലാസ്, കാരണം അത് കഴിഞ്ഞിട്ട് വേണം ഈ കടക്കാർക്ക് കട തുറക്കാനായിട്ട്. അപ്പം ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് സ്കൂട്ടർ എടുത്ത് മറൈൻ ഡ്രൈവിലുള്ള ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ബിൽഡിങ്ങിൽ ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത്
ഒമ്പത് മണിക്ക് തിരിച്ചു വന്ന് ഫ്രഷായിട്ട് വീണ്ടും ജോലിക്ക് പോകുന്നു. ചില ദിവസം ഈവനിങ്ങിലും വേറെ കോഴ്സ് ഉണ്ടാവും. അങ്ങനെ വിവിധ തരത്തിലുള്ള കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ ഇവിടെ വരെ എത്തിയത് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ഞാൻ നേരിട്ടാണ് ഫീൽഡിൽ പോയിരുന്നത്. ഷോപ്പുകളിൽ പോയിരുന്നു, ഡീലേഴ്സായിട്ടുള്ളൊരു ആത്മബന്ധം പുലർത്തിയിരുന്നു. പിന്നെ റെപ്രസെൻറ്റേറ്റീവ്സാണ് പോകാൻ തുടങ്ങിയത്. അവർ പോകുന്നു, അവരാണ് ഡീലറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ഡീലറാണ് പിന്നെ കസ്റ്റമറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നൊരു ചെയിനാണ്. നമ്മളൊരു മാനുഫാക്ചറർ, അതിൻ്റെ ഇടയ്ക്കൊരു അതിൻ്റെ മാർക്കറ്റിംഗ് മാനേജർ, പിന്നെ ഒരു ഡീലർ, ചിലപ്പോൾ ചിലയിടത്ത് ഡിസ്ട്രിബ്യൂട്ടർ, അത് കഴിഞ്ഞ് ഡീലർ, പിന്നെ കസ്റ്റമർ. അപ്പം ഈ ഒരു ലിങ്ക് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഇതിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കണം, അതാണ് എൻ്റെ ഒരു നിർബന്ധം. അതിപ്പോൾ ആ ഡീലറും ഹാപ്പി ആയിരിക്കണം, ഈ കസ്റ്റമർ ഹാപ്പി ആയിരിക്കണം, അതുപോലെ തന്നെ ഞങ്ങൾ നമ്മുടെ സ്റ്റാഫും ഹാപ്പി ആയിരിക്കണം, അതുപോലെ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ടുള്ള നമ്മുടെ അസോസിയേറ്റ്സ് ഹാപ്പി ആയിരിക്കണം. എന്നാൽ മാത്രമേ ഒരു തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഒരു വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിലെല്ലാം ഏതെങ്കിലും ഒരു ലിങ്ക് പുറകോട്ട് പോയാൽ, അല്ലെങ്കിൽ ഒരു ലിങ്ക് അൺഹാപ്പി ആയി കഴിഞ്ഞാൽ ആ ലിങ്ക് അവിടെ മുറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ നമ്മുടെ അസോസിയേറ്റ്സിനെ നമ്മൾ അവരെ കെയർ ചെയ്യണം, നമ്മുടെ സ്റ്റാഫ് മാനേജേഴ്സിനെ നമ്മൾ കെയർ ചെയ്യണം, ഡീലർ ഡിസ്ട്രിബ്യൂട്ടറെ നമ്മൾ കെയർ ചെയ്യണം, അതുപോലെ അതിനേക്കാളൊക്കെ ഉപരിയാണ് കസ്റ്റമർ. കസ്റ്റമറില്ലെങ്കിൽ നമ്മളില്ല. കസ്റ്റമറാണ് നമുക്ക് എന്താ പറയുക അരി മേടിക്കാനുള്ള പൈസ തരുന്നത്. അപ്പോൾ അവരെ പിണക്കിയിട്ടുള്ളൊരു പരിപാടിയൊന്നും നടക്കില്ല. അവരെ കുറച്ച് നാളൊക്കെ നമുക്ക് വേണമെങ്കിൽ കബളിപ്പിക്കാം, അല്ലാതെ എല്ലാ കാലത്തും എല്ലാ കസ്റ്റമറെയും കബളിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്ന് വിശ്വസിച്ചൊരാളാണ് ഞാൻ. ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ സ്ഥാപനം അടിക്കടി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഡീലർമാരുടെ എണ്ണം കൂടുന്നു, നമ്മൾ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ എണ്ണം കൂട്ടുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായി. അതായത് ഒരു തവണ കോഴിക്കോട് കണ്ണൂർ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ്, അയാൾ ജോലി രാജിവെച്ച് പോയി. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് മാനേജർ പോലെ ഒരു ചെറുപ്പക്കാരനുണ്ട്. അപ്പോൾ പിന്നത്തെ തവണ ഞാനും ഈ ഇയാളും കൂടി അവിടെ ഷോപ്പിൽ ചെല്ലുകയാണ്. അപ്പോൾ ഈ ഡീലർ വിചാരിച്ചു ആദ്യമായിട്ടാണ് അങ്ങേര് എന്നെ കാണുന്നത്, അതുവരേക്ക് ഫോണിലൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് അന്നും വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ ഈ മാർക്കറ്റിംഗ് മാനേജറോട് ഈ ഡീലർ, അവർ തമ്മിൽ പരിചയമുണ്ട്, പലതവണ കണ്ട് പരിചയമുണ്ട്. ആ ഡീലർ ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ സ്ഥാപനത്തിൽ കൂടെ കൂടെ ഈ സ്റ്റാഫ് മാറണത്? പിന്നാളാണ് ഒരുത്തം വന്നത്, ഇന്നിപ്പോൾ പുതിയ ആൾ വന്നിട്ടുണ്ടല്ലോ. ഞാൻ എൻ്റെ കാർഡ് കൊടുത്തതാണ്, അയാൾ കാർഡൊന്നും വായിച്ചു നോക്കിയില്ല. കാർഡിൽ ഞാൻ പ്രൊപ്രൈറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അയാൾ വി കാർഡിൻ്റെ കാർഡ് എന്ന് മാത്രം. പക്ഷേ പിന്നെ ഉടനെ ഈ മാർക്കറ്റിംഗ് മാനേജർ ഞെട്ടിയിട്ട് പറഞ്ഞു, സാർ ഇത് നമ്മുടെ പ്രൊപ്രൈറ്ററാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അങ്ങേർക്ക് വലിയൊരു ചമ്മലുണ്ടാവുകയും പിന്നെ അവരൊക്കെ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത് കുറേ കൂടി പ്രായമുള്ള ഒരാൾ അങ്ങനെയാണ്. ഇതിന് മുമ്പ് ടെലിഫോണിൽ സംസാരിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. അങ്ങനത്തെ ചില കുസൃതികളൊക്കെ അല്ലെങ്കിൽ തമാശകളൊക്കെ ഓർത്തു പോവുകയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ കുറേ കൂടി ഒരു ആത്മവിശ്വാസവും ഒരു ധൈര്യമൊക്കെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. പൊതുവേ ഞാൻ ധൈര്യത്തിന് ഒട്ടും കുറവില്ലാത്ത ഒരാളാണ്. അതായത് പ്രതികരണശേഷി പലപ്പോഴും എനിക്ക് വളരെ കൂടുതലുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അനീതി കണ്ടാൽ അവിടെ പ്രതികരിക്കും, അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ചെറിയ ഉദാഹരണം, അന്ന് ഞങ്ങൾക്ക് ബോംബെയിൽ നിന്ന് കുറേ സ്പെയർ പാർട്സ് വന്നിരുന്നു. അത് തുടർച്ചയായിട്ട് നല്ല ക്വാളിറ്റി സാധനങ്ങൾ അങ്ങേരെ അവരയച്ചിരുന്നു. നമ്മളതിൻ്റെ പേയ്മെൻ്റ് അപ്പപ്പോൾ കൊടുത്തിരുന്നു. അവർ നമ്മൾ ചെറിയ സ്ഥാപനമായതുകൊണ്ട് പണം ആദ്യമേ കൊടുക്കണം, എന്നാലാണ് ഗുഡ്സ് അയക്കുള്ളായിരുന്നു. ഒരു തവണ
അയച്ച ഗുഡ്സ് വളരെ മോശം ക്വാളിറ്റി ആയിരുന്നു, അതൊന്നിനും കൊള്ളാത്തതായിരുന്നു. ഞാൻ തിരിച്ചയക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തിരിച്ചയച്ചോളാം പറഞ്ഞു. പക്ഷേ ഞാൻ തിരിച്ചയച്ചു, അവർ പകരം എനിക്ക് നല്ല ക്വാളിറ്റി സാധനം അയച്ചു തരികയും ചെയ്തില്ല. പണം, അഡ്വാൻസ് കൊടുത്ത പണം അവരുടെ കയ്യിലായിപ്പോയി. അപ്പോൾ ഇതൊരു തരം എന്താ പറയുക, മാർവാടി ഒരു തട്ടിപ്പ് പോലെ. അതൊരു അവിടുത്തെ ഒരു ഡീലറായിരുന്നു, അയാൾ എന്നെ പറ്റിച്ചു എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അപ്പോൾ പിന്നീട് അയാൾ കറസ്പോണ്ടൻസ് ഒന്നും എടുക്കുന്നില്ല, കറസ്പോണ്ടൻസ് അയക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഞാനൊരു ഒരു തന്ത്രം ഉപയോഗിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാപനമൊക്കെ കുറേ വലുതായിട്ടുണ്ട്, എനിക്ക് കുറേ കൂടി സാധനങ്ങൾ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, പഴയ തർക്കങ്ങളൊക്കെ മറക്കാം, നമുക്കിനിയും ബിസിനസ് ചെയ്യാം, ഒരു തവണ നിങ്ങളിവിടെ കൊച്ചിയിൽ വന്ന് സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ എഴുതിയപ്പോൾ അതിലയാൾ വീണു. ഈ ബോംബെക്കാരൻ എൻ്റെ ഫാക്ടറിയിൽ വന്നു. എൻ്റെ ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാനാണല്ലോ അവിടെ നേതാവ്. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അതിന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് എൻ്റെ അവിടുത്തെ രണ്ട് സ്റ്റാഫിനോടും ജോലിക്കാരോടൊക്കെ പറഞ്ഞു, ഇയാളെ ഞാനിവിടെ തടഞ്ഞു വയ്ക്കാൻ പോവാണ്, നിങ്ങൾ ആവശ്യം വന്നാൽ ഒന്ന് ഇടപെടണം. ആദ്യം രണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് വർത്താനം വന്നിട്ട് ഞാൻ പെട്ടെന്ന് മുഖം മാറ്റിയിട്ട് പറഞ്ഞ് തന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. അന്ന് താൻ എന്നെ പറ്റിച്ച പൈസ തരാതെ തന്നെ ഞാൻ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ ഒരു സീനുണ്ടാക്കി. അതിന് അപ്പം തന്നെ ജോലിക്കാരും വന്ന് ഇയാളെ വളഞ്ഞ് അയാളെ കുറേ നേരത്തേക്കെങ്കിലും അവിടെ ബന്ദിയായിട്ട് വെച്ചു. എന്നിട്ട് എന്തിനു പറയുന്നു, അയാൾ ഒരു ചെക്കൊക്കെ എഴുതി തന്ന് അങ്ങനെ അയാളെ നിന്ന് ഞാൻ പണം കുത്തിന് പിടിച്ച് വാങ്ങിച്ചു എന്ന് പറയുന്ന മാതിരി എനിക്ക് വാങ്ങിക്കാൻ പറ്റി. അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായത്, ഞാനൊരു തവണ കണ്ണൂർക്ക് പോവായിരുന്നു. അപ്പോൾ കണ്ണൂരിൽ നിന്ന് പിന്നെ അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് തലശ്ശേരിയിലേക്ക് വരണം. അപ്പോൾ കണ്ണൂർ തൊട്ട് തലശ്ശേരി ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ തലശ്ശേരിക്കുള്ള ബസ്സിൽ കയറി. അപ്പോൾ ഞാൻ കൃത്യം 11 മണിക്ക് ഒരു തലശ്ശേരിയിലുള്ള ഒരു ഡീലറെ കാണാമെന്ന് ഏറ്റിട്ടുള്ളതാണ്, എനിക്ക് അവിടെ എത്തിയേ പറ്റുള്ളൂ. അങ്ങനെ വഴിമധ്യയിൽ സ്കൂൾ കുട്ടികളുടെ സമരം നടക്കുക, ഏതൊരു ഗ്രാമത്തിൽ, ഒരു ഇടയ്ക്കുള്ളൊരു ഗ്രാമത്തിൽ. അപ്പോൾ കുട്ടികളിങ്ങനെ ബസ് സ്കൂൾ സമരമാണ്, ബസ് തടഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ ബസ്സും തടഞ്ഞു. അപ്പോൾ ഇവർ ചെറിയ കുട്ടികൾ, 6-ലും 7-ലും 8-ലും പഠിക്കുന്ന കുട്ടികൾ, ആരും പ്രതികരിക്കുന്നില്ല. ഞാനും മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ അവിടെ എത്തണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ജ്വരമുണ്ടായിരുന്നു. കാരണം ആ ടൈം തെറ്റിക്കരുത്, ആ ഡീലറോട് പറഞ്ഞ വാക്ക് പാലിക്കണം. ഈ കുട്ടികളുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ബസ്സിൻ്റെ ടയറിൻ്റെ കാറ്റഴിച്ചു വിടുക 1x1 ആയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബസ്സിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചാടി ഇറങ്ങി കുട്ടികളെ എന്താ പറയുക തടഞ്ഞിട്ട് പറഞ്ഞു, വണ്ടിമേ തൊട്ട് പോകരുത്, രണ്ണത്തിനെയും തൊടിയിക്കില്ല, ബസ്സിൻ്റെ കാറ്റഴിച്ചു വിടാൻ നിങ്ങൾക്ക് അധികാരമൊന്നുമില്ല, വേണമെങ്കിൽ സമരം ചെയ്തോ, പിക്കറ്റ് ചെയ്തോ, പക്ഷെ ബസ്സുമേ തൊടരുത് എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ശരിക്ക് ബഹളം വെച്ചു, ഞാൻ പൊട്ടിത്തെറിച്ചു. അത് പക്ഷേ ആ ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ പൊട്ടിത്തെറിച്ചോട് കൂടിയിട്ട് ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് എല്ലാവരും കൂടി അത് ഏറ്റുപിടിച്ച് ഒറ്റക്കെട്ടായി ഈ കുട്ടികൾ വരണ്ടുപോയി. കുട്ടികൾ അവിടുന്ന് ഈ ബസ്സിനെ വിട്ടിട്ട് അവർ വേറെ ബസ്സിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴേക്കും പോലീസ് വന്ന് കുട്ടികളെ, അപ്പോൾ കുട്ടികൾ ചെറിയ ഓടിച്ചു. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് തൊട്ട് മുമ്പുള്ള ബസ്സുകളുടെയൊക്കെ കാറ്റഴിച്ച് പോയി കിടക്കുക, പോകാൻ പറ്റാതെ. ഞാൻ ആ സമയത്ത് പ്രതികരിച്ച കാരണം കൊണ്ട് ആ ബസ്സിൻ്റെ കാറ്റഴിച്ച് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പോലീസ് വന്നിട്ട് ഗതാഗതം നിയന്ത്രിച്ച് ഞങ്ങളുടെ ബസ് കടന്നുപോയി. അതിൽ നിന്ന് ഒരു പാഠം ഞാൻ പഠിച്ചത്, ആവശ്യം വന്നോടത്ത് പ്രതികരിക്കണം, പ്രതികരിച്ചാൽ അത് മറ്റുള്ളവരും നമ്മുടെ കൂടെ നിൽക്കും. അത് ന്യായമാണെങ്കിൽ, അത് അനീതിയാണെങ്കിൽ നിൽക്കില്ലായിരിക്കാം, പക്ഷേ നീതിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെയൊപ്പം നിൽക്കും. അപ്പോൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഞാൻ എപ്പോഴും നീതിക്ക് വേണ്ടി പ്രതികരിക്കാറുണ്ട്. അനീതി കണ്ടാൽ ഞാൻ ഫൈറ്റ് ചെയ്യാറുണ്ട്. അത് എൻ്റെ ഒരു പ്രകൃതമായിപ്പോയി. അങ്ങനെ കമ്പനി അടിക്കടി വളർന്നു. ഏകദേശം 1100 ജോലിക്കാരായി. സ്ഥാപനം മാർക്കറ്റിംഗ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുറേശ്ശെ വ്യാപിപ്പിച്ചു, തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും
അപ്പോഴേക്കും ധാരാളം സൂപ്പർവൈസർമാരും മാനേജർമാരും ഏകദേശം 10-75-100 ജോലിക്കാരായി. ആ സമയത്താണ് അവിടെ ഒരു യൂണിയൻ ഫോം ചെയ്യുന്നത്. യൂണിയൻ ഫോം ചെയ്തത് സാധാരണ കേരളത്തിൽ സംഭവിക്കാറുള്ള പോലെ ഒരു രാഷ്ട്രീയ പിന്തുണയോടുകൂടി യൂണിയൻ ഫോം ചെയ്യുന്നു. അവർ അനാവശ്യമായിട്ടുള്ള പല തർക്കങ്ങളുണ്ടാക്കുന്നു. അവർ ശമ്പളം കൂടണം എന്നല്ല അവരുടെ വിഷയം. അതായത് പലതും ഞാൻ അന്ന് കാലത്തും അവർക്ക് ഒരു ഇൻസെൻറ്റീവ് സിസ്റ്റമായിരുന്നു. അതായത് പീസ് റേറ്റ് പോലെയൊക്കെയായിരുന്നു, സാലറി പ്ലസ് ഫീസ് റേറ്റ്. അപ്പോൾ മിടുക്കുള്ളവർക്ക് കൂടുതൽ വരുമാനം, മിടുക്ക് കുറഞ്ഞവർക്ക് കുറവ് വരുമാനം, അങ്ങനെയൊക്കെയായിരുന്നു. അത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ യൂണിയൻ നേതാവ് വരുന്നു, അയാൾ സംസാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് പുറത്തുനിന്നുള്ള ഒരാളായിട്ട് സംസാരിക്കാൻ എനിക്കിഷ്ടമല്ല, ഞാൻ എൻ്റെ ജോലിക്കാരോട് ഞാൻ സംസാരിക്കാം, നിങ്ങളെ എനിക്ക് പരിചയമില്ല, നിങ്ങൾ രാഷ്ട്രീയ നേതാവായിരിക്കാം, പക്ഷേ എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ആ നിങ്ങൾക്ക് യൂണിയൻ്റെ നിയമങ്ങൾ അറിയാണ്ടാണ്, യൂണിയൻ ലീഡറെ ബഹുമാനിക്കണം, ശരി, പക്ഷേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമല്ല നീ. എനിവേ അങ്ങനെ ഒരു ചെറിയൊരു സംഘർഷം അവിടെ ഉണ്ടായി. അതിൻ്റെ അതിനോടടുപ്പിച്ച് തന്നെ ഈ തൊഴിലാളികൾ ഞങ്ങളുടെ ഒരു സൂപ്പർവൈസറെ അടിച്ചു. അത് എന്നെ ഭയങ്കരമായിട്ട് പ്രകോപിപ്പിച്ചു. നേരത്തെ പറഞ്ഞ പോലെ പ്രതികരിക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അടിച്ചപ്പോൾ ഞാൻ രാത്രി തന്നെ ആ ഫാക്ടറിയിലുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കോയമ്പത്തൂർക്കൊക്കെ മാറ്റുകയും അതിനുശേഷം ഞാൻ ആ ഫാക്ടറി അടച്ചിടുകയും ഇവർ ഒരുപാട് നാൾ സമരമായിട്ട് നടക്കുകയും അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു.